നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. 1869 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ജന്മദിനം. നമ്മൾ എല്ലാ ഇന്ത്യക്കാരും ഇന്ന് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നു. നമുക്കറിയാം മഹാത്മാഗാന്ധി ഒരു മഹാത്മാവാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഗാന്ധി ജയന്തി ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടും തന്നെ ഇന്നത്തെ ഈ ദിവസം ആചരിക്കപ്പെടുന്നത് അഹിംസാ ദിനമായിട്ടാണ്. നമ്മുടെ മഹാത്മാഗാന്ധിയുടെ തത്വങ്ങളിൽ ഏറ്റവും മഹത്തായ ഒരു തത്വമാണ് അഹിംസ. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭാവനകൾ അനേകമാണ്. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അതിനോടൊപ്പം തന്നെ ചുറ്റുപോകായ്മ അല്ലെങ്കിൽ ജാതി
ഇല്ലാതാക്കി. പക്ഷേ കർമ്മത്തിന്റെയും ഇച്ഛയുടെയും ഊർജത്തിന്റെയും ഉറവിടമായ ഗാന്ധിയെ ഇല്ലാതാക്കാൻ വെടിയുണ്ടകൾക്ക് കഴിയില്ല. എന്താണോ രാജ്യത്തെ പൗരന്മാരെ ഗാന്ധി പഠിപ്പിച്ചത്, അതിന് വിപരീത കാര്യം അദ്ദേഹത്തിന് തിരിച്ചു നൽകി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധി കാണിച്ചു തന്ന നല്ല മാർഗങ്ങളിൽ കൂടി നടക്കാൻ നമുക്ക് ശ്രമിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താം. ഇതെൻ്റെ വീടിന് മുമ്പിലുള്ള വഴിയാണ്, ഇടവഴിയാണ്. ഈ വഴി എപ്പോഴും ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കും, നീറ്റായിട്ട് കിടക്കും. അതിനൊരു കാരണമുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അനീറ്റാണ്ടി എല്ലാ ദിവസവും ഈ വഴി അടിച്ചിടും. അതുകൊണ്ട് അനീറ്റാണ്ടി ഇതാ പണി തുടങ്ങിയിട്ടുണ്ട്. അനീറ്റാണ്ടി കാണാൻ വന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ അനീറ്റാണ്ടി. അനീറ്റാണ്ടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് എൻ്റെ എല്ലാ ദിവസവും ഇതുപോലെ രാവിലെ ഈ റോഡ് ഇങ്ങനെ അടിച്ച് വൃത്തിയാക്കിയിടും. ഇന്നലെ വന്നപ്പോഴേക്കും ആൾ പണി കഴിഞ്ഞ് പോയിരുന്നു. അനിറ്റാൻ്റിക്ക് ഏകദേശം ഓർമ്മയുണ്ട് എത്ര നാളെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന്. അങ്ങനെ കണക്കൊന്നും വെച്ചിട്ടില്ല അല്ലേ? കുറെ കൊല്ലമായി. മറ്റൊരു പ്രത്യേകത, ആൻറ്റി അടിച്ചിട്ട് ഈ ചവറെല്ലാം വാരി കൊട്ടയിലാക്കിയിട്ട് ആൻറ്റിയുടെ വീട്ടിലെ മുറ്റത്ത് പറമ്പിൽ തന്നെ കൊണ്ടുപോയി ഇടാറുള്ളത്. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പറമ്പുള്ള വീടാണ്. ഇലഞ്ഞിക്കൽ ഫാമിലി അംഗമാണ് ആൻറ്റി. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാതൃകയാണ്. കുഞ്ഞുങ്ങൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് എല്ലാവർക്കും നല്ലൊരു മാതൃകയാണ്. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു വ്യക്തിത്വമാണ് ആൻറ്റി. ആൻറ്റി ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യം, ആൻറ്റി മാലയൊക്കെ ഊരി വെച്ചിട്ടാണ് എപ്പോഴും ഇറങ്ങി വരാറുള്ളത്. രാവിലെ ഈ വഴിയിൽ ആരും ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കുമല്ലേ? അതാണ് വെളുപ്പിലാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വെട്ടമൊക്കെ വെച്ചിട്ടുണ്ടാവില്ല ആ സമയത്ത് ആൻറ്റി ഇങ്ങനെ അടിക്കുമ്പോൾ. ഒറ്റയ്ക്കായിരിക്കും മിക്കപ്പോഴും ഈ വഴിയിൽ, അതുകൊണ്ട് മാലയൊക്കെ ഊരി വെച്ചിട്ടാണ് ആളെ ഇറങ്ങി വന്നത്. അതെല്ലാം ആൻറ്റി ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. തുടങ്ങി അടിച്ച് ഇതൊക്കെ വൃത്തിയാക്കി പിന്നീട് അവിടെ അപ്പുറത്തേക്ക് പോയി അവിടെ നിന്ന് അടിച്ച് ഇതെല്ലാം വാരി എടുത്തുകൊണ്ട് കൊണ്ടുപോകും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഈ പറയുന്ന ആൾക്ക് എന്താ അടിച്ചുകൂടെയെന്ന്. ഞാൻ അടിക്കാറുണ്ട് ഇപ്പോഴാണെന്നോ, എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് എനിക്ക് കൈ ഒഴിവുള്ളപ്പോഴാണ് ഞാൻ അടിക്കാറ്. അവിടെയാണ് ഈ ആൻറ്റിയുടെ മഹത്വം. ആൻറ്റി എന്നും രാവിലെ ഈ പ്രായത്തിലും എന്നും രാവിലെ 6 മണിക്ക് അടിക്കാനിറങ്ങും. അത് മഴയുണ്ടെങ്കിൽ മഴ മാറാൻ കാത്തു നിൽക്കും, എന്നിട്ട് മഴ കഴിയുമ്പോൾ അടിക്കും. ഇതാണ് നിസ്വാർത്ഥ സേവനം. ഏതായാലും ഈ ഗാന്ധിജയന്തി ദിനത്തിൽ തന്നെ ആൻറ്റിയെ പരിചയപ്പെടുത്താൻ സാധിച്ചത് എനിക്ക് സന്തോഷമുണ്ട്. Congrats.
Today, October 2nd, we are celebrating the birthday of our Mahatma Gandhi. He was born on 2nd October 1869. He is known as the father of nation and sometimes referred to as Gandhi. He was an honest man and a true lover. His life was an inspiration for all of us. So let us celebrate this day with joy and prosperity. Thank you. Have a great day. Hello, everyone. Myself, the Hanjidot from Kurikan. Today, I'm going to talk about Mahatma Gandhi. He was born on October 2nd, 1869. He's known as the father of nation and sometimes we call him Bapu. Have a nice day. Hi, today, October 2nd, we are celebrating the birthday day of Mahatma Gandhi for our family in India. Netaji Subhash Chandra Bose gave the name the father of the nation. He developed his life for India's freedom by using the form of non-violence. Gandhi Jayanti is celebrated to remember the Gandhiji's principle of peace and non-violence. In Gandhiji's honor, UN Assembly has announced this day the International Day of Non-Violence. Thank you. கையில் முட்டம்படியோட நம்மட காந்தி அப்புப்பெண் நம்மள் காண எத்தும்போல் நம்ம எத்தையும் வழங்காலும் நாம புஞ்சியை ஓர்மிக்கும் நாம பூமுகம் ஓர்மிக்கும் காந்தி Father of India. He led freedom fight. He followed no violence. He loved children. I love Gandhi. Nam hi sakadamani par, jab aaye pehli par. Nam hi sakadamani par, jab aaye pehli par. Hami hamari ungli हमारा प्यार प्रबोल गुरु ब्रह्मा गुरु विष्णु गुरु देव महेश्वर गुरु साक्षात् परम ब्रह्म तस्मै श्री गुरुवे नमः हम जग भी जाए पढ़ने को बस हमें लगते हैं ओम टीचर ही तो है जमराते साथ रातर है प्रबोलो सा ഗാന്ധിജിയുടെ ആത്മകഥ ഈ പുസ്തകം വായിച്ചാൽ അറിയാം ഗാന്ധിജി ആരായിരുന്നുവെന്ന് ഏതൊരു ഇന്ത്യക്കാരനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത് ഗാന്ധിജി ആരെയും ശത്രുവായി കണ്ടിരുന്നില്ല എല്ലാവരിലും ഒരു സ്നേഹിതനെയാണ് ഗാന്ധിജി ദർശിച്ചത് ഒരു വലിയ സാമ്രാജ്യ ശക്തിയെ തന്നെ നമ്മുടെ രാജ്യത്തിൽ നിന്നും തുരത്തി ഓടിക്കുവാൻ ആ മഹാന് സാധിച്ചു ഒരിക്കൽ ബ്രിട്ടീഷുകാരുടെ ക്രൂരഭരണത്തിനെതിരെ ജനങ്ങൾ അക്രമാസക്തരായി കല്ലും ആയുധവുമായി അവർക്കെതിരെ പാഞ്ഞെടുത്തപ്പോൾ ഗാന്ധിജി പറഞ്ഞു നമ്മുടെ മാർഗം അക്രമത്തിൻ്റെതല്ല അഹിംസയുടേതാണ് ജനങ്ങളെ ശാന്തരാക്കുവാനായി ഗാന്ധിജി നിരാഹാര സമരം അനുഷ്ഠിച്ചു അങ്ങനെ ജനങ്ങൾ ശാന്തരായി അപ്പോൾ അന്നത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞു ഞങ്ങളുടെ 55,000 പട്ടാളക്കാർക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഗാന്ധി എന്ന ഒരാൾക്ക് സാധിച്ചു ഐൻസ്റ്റൈൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരിക്കുമെന്നാണ് അത്രയേറെ ലളിതമായ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതം നയിച്ച മഹാ അത്ഭുതമായിരുന്നു ഗാന്ധിജി അതുകൊണ്ടാണല്ലോ ടാഗോർ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയെ നമുക്ക് കൂടുതൽ അറിയാം ഈ പുസ്തകം വായിച്ച് ആ വ്യക്തി പ്രഭാവം നമ്മളിലേക്കും പകരാൻ നമുക്ക് ശ്രമിക്കാം